ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തമായ പ്രതിഷേധത്തിൻ്റെ, നീതി നിഷേധത്തിനെതിരെ അല്ലെങ്കിൽ നീതി ലഭിക്കും വരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു വിവരങ്ങൾ, വാർത്തകളാണ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ മന്ത്രിതല സംഘം ഇന്ന് ചർച്ച നടത്തും എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സാഹചര്യം. വിദ്യാർത്ഥി പ്രതിനിധികളും മാനേജ്മെൻറ്റുമായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി വി എൻ വാസവനുമാണ് ചർച്ച നടത്തുക. രാവിലെ 10 കാഞ്ഞിരപ്പള്ളി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് ചർച്ച. ഇപ്പോൾ വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. രാവിലെ 10 മണിക്കാണ് അല്ലേ ചർച്ച? ഇന്നലെയൊക്കെ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു കോളേജിൽ. അവിടെ നിന്ന് സനോജ് തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കണ്ടു ഉച്ചയ്ക്ക് ശേഷം, അല്ലേ? തീർച്ചയായിട്ടും വളരെ സമാധാനപരമായ രീതിയിൽ പര്യവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു സമരമാണ് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം, അതായത് ആദ്യ ദിവസം വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ഒരു മാരത്തോൺ ചർച്ച, 4 മണിക്കൂർ നീണ്ട ഒരു മാരത്തോൺ ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ തീരുമാനമാവാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചീഫും കാഞ്ഞിരപ്പള്ളി MLA യുമായിട്ടുള്ള ഡോക്ടർ എൻ ജയരാജ് കോളേജിലെത്തുകയും വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ഏകദേശ ധാരണ ആ ചർച്ചയിൽ ഉണ്ടാക്കുകയും പിന്നീട് വീണ്ടും ഇന്നലെ ചർച്ച നടത്താൻ വേണ്ടി സമയം നിശ്ചയിക്കുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയോടുകൂടി ഈ സമരം ഒരു ഏകദേശ പരിസമാപ്തിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച ചർച്ച 2 മണിക്കൂറിന് ശേഷം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മാനേജ്മെൻറ് തയ്യാറാവാതെ വന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി കോളേജ് ക്യാമ്പസിൽ നിലയുറപ്പിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ, കാരണം ഇന്നലെ ഹോസ്റ്റലിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയാണ് എന്നുള്ള ഒരു നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് മെയിൽ മുഖേന കോളേജ് മാനേജ്മെൻറ്റ് അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളോട് മടങ്ങിപ്പോകണം, വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും വിദ്യാർത്ഥികൾ മടങ്ങിപ്പോകാൻ കൂട്ടാക്കിയില്ല. വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി കോളേജ് ക്യാമ്പസിൽ തുടർന്നു. ഇതിനെ തുടർന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ പോയ അധ്യാപകരെയും അനധ്യാപകരെയും പ്രവേശന കവാടത്തിൽ വിദ്യാർത്ഥികൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനവർ പ്രധാനമായും ഉന്നയിച്ച കാര്യം സമരം നടത്തുന്നതിൻ്റെ പേരിൽ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം നിഷേധിക്കുന്നു എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ പരാതി. ഒരു പകലുടനീളം ഭക്ഷണമില്ലാതെ തങ്ങൾ ഈ ക്യാമ്പസിൽ കഴിയുമ്പോൾ തങ്ങൾക്ക് എതിരെ നിലപാട് സ്വീകരിച്ച അധ്യാപകരും വീടുകളിലേക്ക് മടങ്ങേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവേശന കവാടം ഉപരോധിച്ചത്. ആ ഉപരോധം ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാനിടയായി. അതിനുശേഷം മാനേജ്മെൻറ്റ് പ്രതിനിധി വിദ്യാർത്ഥികൾക്ക് ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം നൽകാമെന്നും കോളേജിലെ ഹോസ്റ്റൽ തുറന്നു നൽകാമെന്നുമുള്ള അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ പിന്നീട് പ്രവേശന കവാടം തുറന്നു നൽകുകയും അധ്യാപകർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ അവസരം സൃഷ്ടിക്കുകയും ചെയ്തത്. വിദ്യാർത്ഥികൾ അവരുടെ ആത്മരോക്ഷം വളരെ രോക്ഷാകുലമായി തന്നെയാണ് നമ്മളുമായി പങ്കുവച്ചത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്നലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ തങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കോളേജിൽ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ അവർ വലിയ വേദനയോടുകൂടിയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ തന്നെ മാത്രമല്ല മികച്ച നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ആ കോളേജിൻ്റെ പ്രവർത്തനം കൂടുതൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുവാനും വിദ്യാർത്ഥികൾക്ക് നീതി നൽകണമെന്നുള്ള അവരുടെ ആവശ്യം. ഇന്ന് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, രണ്ട് മന്ത്രിമാർ കാഞ്ഞിരപ്പള്ളിയിലെത്തി മാനേജ്മെൻറ്റുമായും വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്ന സാഹചര്യം, വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മാനേജ്മെൻറ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെയൊക്കെ ചർച്ച പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണം. അവിടേക്കാണ് മന്ത്രിമാർ എത്തുന്നതും. വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? വ്യാപകമായ പല പരാതികളും ഈ വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമറയ്ക്ക് മുമ്പിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്, ആരോപണ വിധേയനായ പ്രത്യേകിച്ച് ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ശ്രദ്ധാ സതീഷ്. ശ്രദ്ധാ സതീഷിൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് HOD വിളിപ്പിക്കുകയും അവിടെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അതിൽ മാനസിക പ്രയാസം കൊണ്ടാണ് ശ്രദ്ധ ആത്മഹത്യ ചെയ്തത് എന്നാണ് സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ തൽസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ ശ്രദ്ധ ആത്മഹത്യ ചെയ്ത കോളേജ് ഹോസ്റ്റലിലെ
വാർഡനായിട്ടുള്ള സിസ്റ്റർ മായയെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം വേണ്ട വിധത്തിലുള്ള ഒരു പരിചരണം സിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. മാത്രമല്ല പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം ആത്മഹത്യ ചെയ്ത മുറിക്കുള്ളിൽ റൂം അടച്ചിട്ട് 5 മിനിറ്റ് നേരം സിസ്റ്റർ എന്ത് ചെയ്യുകയാണ് എന്ന് തങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് വരെ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷണം നടത്തി തെളിയിക്കുന്നതുവരെ ഈ സ്ഥാനത്തു നിന്നും വാർഡനെയും മാറ്റി നിർത്തണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വേറൊരു പ്രധാന ആവശ്യമെന്ന് പറയപ്പെടുന്നത് തങ്ങൾ പ്രതിഷേധിച്ചു വന്നതിൻ്റെ പേരിൽ തങ്ങൾക്കെതിരെ പ്രതികാര നടപടി എടുക്കാൻ പാടില്ല എന്നുള്ള രേഖാമൂലമുള്ള ഉറപ്പ് നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യമായി പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിദ്യാർത്ഥികൾ കോളേജ് ക്യാമ്പസിൽ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ, വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവലാതികൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോറം കൃത്യമായി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം കൂടി വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ പലവിധ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കോളേജുമായി ബന്ധപ്പെടുകയും ഇതിനെ തുടർന്ന് മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടത്തുന്നത്. രാവിലെ 10 മണിക്ക് കാഞ്ഞിരപ്പള്ളി PW റെസ്റ്റ് ഹൗസിലാണ് ചർച്ച. വിദ്യാർത്ഥികളുമായിട്ടാണ് ആദ്യം മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുക. ഇതിനുശേഷം മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായി ചർച്ച നടത്തും. ഒരുപക്ഷേ മന്ത്രിതല സംഘത്തിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സമരം അവസാനിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ശരത്, ഈ രണ്ട് മന്ത്രിയും ഇപ്പോൾ സനോജ് സൂചിപ്പിച്ചതുപോലെ, ശരി സനോജ്, താങ്ക് യു. അതായത് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇപ്പോൾ തന്നെ മാനേജ്മെൻറ്റിന് ബോധ്യപ്പെടാൻ കഴിയേണ്ടതാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവനും സഹകരണ മന്ത്രിയും കോട്ടയത്തു നിന്നുള്ള മന്ത്രി കൂടിയാണ്. ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ചെല്ലുന്നു, മാനേജ്മെൻറ്റുമായും വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ തയ്യാറാകുന്നു. അതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ഗൗരവമായ വിദ്യാർത്ഥികളുടെ ഡിമാൻഡുകൾ, അവർ ഈ മരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ കാര്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായൊരു സന്ദേശം ഈ മന്ത്രിമാരുടെ വരവോടുകൂടി തന്നെ മാനേജ്മെൻറ്റിലേക്ക് എത്തുന്നതാണ്. അത് മനസ്സിലാക്കേണ്ടത് ആ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പഠനം പുനഃസ്ഥാപിക്കാൻ കഴിയും വിധം ഉള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കാനും തീരുമാനമെടുക്കാനും കഴിയേണ്ടതുണ്ട്. ശ്രദ്ധയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട് എന്ന ഒരു പൊതു വികാരം വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഇടയിലുണ്ട്. അതിന് അനുകൂലമായിട്ടൊരു നിലപാടിലേക്ക് മാനേജ്മെൻറ് മാറേണ്ടതാണ്, വഴങ്ങേണ്ടതാണ്. അപ്പോൾ മന്ത്രിമാരുടെ ഇന്നത്തെ ഈ സന്ദർശനം, ഈ ചർച്ചകൾ ആ നിലയ്ക്ക് വലിയ സാധ്യത കൂടിയാണ്. അത് മാനേജ്മെൻറ്റിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.